നമസ്കാരം, ഇത് ഭാരത് ലൈവ്. രണ്ടാം മുണ്ടശ്ശേരി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വിഖ്യാതനായ സഖാവ് എം എ ബേബി ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്തകളിൽ നിറയുന്നുണ്ട്. എം എ ബേബിയുടെ ചില പ്രസ്താവനകളൊക്കെ നമ്മുടെ ഈ CANRC വിഷയത്തിൽ, അതുപോലെ കൊറോണ വിഷയത്തിലൊക്കെ ചില പ്രസ്താവനകളൊക്കെ കേട്ടു. അതല്ലാതെ പിന്നെ സഖാവ് ബേബി അങ്ങനെ ആരും കണ്ടില്ല. പക്ഷേ സഖാവ് ബേബി ഒന്ന് പൊക്കിക്കൊണ്ടുവരാൻ ചിലർ ശ്രമിക്കുന്നുണ്ടോ എന്നൊരു സംശയം. കാരണം ബേബി അതിബുദ്ധിമാനായ ഒരു ബുദ്ധിജീവിയാണ്. അദ്ദേഹം CPM ജനറൽ സെക്രട്ടറി ആകാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. അതിനുള്ള കളി തുടങ്ങിക്കഴിഞ്ഞു. കാരണം സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം അവിടെ നിൽക്കുന്നിടത്തോളം കാലം ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. എന്നാലും പിണറായി വിജയന് ചെറിയ ഒരു വിഷമം അതിനകത്തുണ്ട്. MA ബേബിയെ ജനറൽ സെക്രട്ടറിയാക്കി മാറ്റിക്കഴിഞ്ഞാൽ ആ ഒരു വിഷമം അങ്ങ് മാറും. ബേബി ഇപ്പോൾ അങ്ങോട്ട് ചാടുമോ ഇങ്ങോട്ട് ചാടുമോ എന്നൊന്നും അറിയില്ല. എന്നാലും പിണറായി പറയുന്നത് എന്തായാലും ബേബി കേൾക്കാതിരിക്കില്ല. അപ്പോൾ ഈ ഒരു 23-ാം പാർട്ടി കോൺഗ്രസിന് തുടക്കമാകുമ്പോൾ, കണ്ണൂരിൽ തുടക്കമാകുമ്പോൾ പലതരത്തിലുള്ള കളികൾ അവിടെ നടക്കുകയാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, CPM രീതി ഒരുവേള പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും. ഇവരുടെ നേതാക്കന്മാർ, അതായത് സംസ്ഥാന നേതാക്കന്മാരായാലും ശരി, അത് അല്ലെങ്കിൽ ദേശീയ നേതാക്കന്മാരായാലും ശരി, അല്ലെങ്കിൽ സംസ്ഥാന സമിതിയിലേക്ക്, സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ഉള്ള മെമ്പർമാരെ ഒക്കെ തന്നെ ഇവരുടെ ഒരു പ്രതിനിധി വാർത്താസമ്മേളനം നടത്തി പ്രഖ്യാപിക്കുമ്പോഴാണ് ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടത് എന്നറിയുന്നത്. അത് പണ്ട് മുതലേ അങ്ങനെയാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എൻ്റെ കോളേജിൽ SFIയുടെ സ്ഥാനാർത്ഥികളായിട്ട് ആരൊക്കെ വരും എന്നത് ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ സമയത്ത് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ചിലപ്പോൾ നമ്മുടെ കൂടെ നടന്നയാളായിരിക്കും സ്ഥാനാർത്ഥി, അതറിയാൻ സാധിക്കില്ല. അത്തരത്തിൽ ഒരു രഹസ്യ സ്വഭാവം CPM വച്ചു പുലർത്തിയിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. CPM പാർട്ടിയിലായാലും ശരി അല്ലെങ്കിലും ശരി, അധികാരമാണ് CPM CPM ചില നേതാക്കൾക്കും, അല്ലെങ്കിൽ പാർട്ടി പിടിച്ചടക്കാനുള്ള ഒരു ശ്രമമാണ്, അല്ലെങ്കിൽ പാർട്ടിയിൽ ആരെങ്കിലുമൊക്കെ ആയിത്തീരാനുള്ള ഒരു ശ്രമമാണ് നേതാക്കന്മാർ നടത്തുന്നത്. ഇത് CPM അധപ്പതനം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. കാരണം അവരുടെ പ്രത്യയശാസ്ത്ര രീതികളിൽ നിന്നും അവരുടെ ചിന്തകളിൽ നിന്നുമൊക്കെ വ്യതിചലിക്കുക എന്നാൽ അതൊരു പാർട്ടിയുടെ അധപ്പതനമല്ലേ? തൊഴിലാളി വർഗ പാർട്ടിയാണ്, പക്ഷേ കൂട്ട് കോർപ്പറേറ്റുകളോടാണ്, അത് ഒരു അധപ്പതനമല്ലേ? ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു, കാണിക്കുന്നതെല്ലാം ജനവിരുദ്ധമാണ്, അത് ഒരു അധപ്പതനമല്ലേ? ഇവിടെ സമാധാനവും ശാന്തിയും കൈവരും എന്ന് പറയുന്നു, എന്നിട്ട് ആളുകളെ ഓടിച്ചിട്ട് തല്ലിക്കൊല്ലുന്നു, ഗുണ്ടായിസം കാണിക്കുന്നു, ഇതും അധപ്പതനമല്ലേ? അതുപോലെ തന്നെയുള്ള ഒരു അധപ്പതനമാണ്, ഒരു ചിന്താപരമായ അധപ്പതനമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ അധപ്പതനമാണ് ഇത്. MA ബേബിയെ ഉയർത്തിക്കാട്ടി, അല്ലെങ്കിൽ MA ബേബിയെ മുമ്പോട്ട് വച്ചുകൊണ്ട് സീതാറാം യെച്ചൂരിയെ ഒതുക്കാനുള്ള ചില കളികൾ CPM നടക്കുന്നു എന്ന് കണ്ണൂരുള്ള രണ്ട് സഖാക്കന്മാരാണ് നമ്മളെ വിളിച്ചു പറഞ്ഞത്. ഇവർ രണ്ടുപേരും പാർട്ടിയുടെ പ്രധാനപ്പെട്ട ചുമതലകളിൽ ഉള്ളവരാണ്, പേര് പറയാൻ നിവൃത്തിയില്ല. അവർ പറഞ്ഞു, ബേബി സഖാവിനെ കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. കാരണം യെച്ചൂരി ആയതുകൊണ്ട് പല കാര്യങ്ങളും അങ്ങ് സുതാര്യമായി പിണറായി വിജയൻ അങ്ങോട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല. അതങ്ങോട്ട് വിലയിരുത്താനും കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനും പാർട്ടിയിൽ ഒരു അപ്രമാദിത്വം വ്യക്തമായി ഉറപ്പിക്കാനും പറ്റുന്നില്ല. ബേബി സഖാവാണെങ്കിൽ പിണറായിക്ക് ഒതുക്കാൻ പറ്റിയ ആളാണ്, വലിയ ബുദ്ധിമുട്ടുള്ള ആളൊന്നുമല്ല, വായിൽ തോന്നാത്ത കുറേ കാര്യങ്ങൾ വിളിച്ചു പറയും എന്നുള്ളതല്ലാതെ MA ബേബി സഖാവിനെ കൊണ്ട് ഒരു ശല്യവുമില്ല എന്നാണ് കണ്ണൂരിൽ നിന്നുള്ള പ്രിയപ്പെട്ട സഖാക്കൾ നമ്മളെ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ MA ബേബി ആയിരിക്കും അടുത്ത ജനറൽ സെക്രട്ടറി. എന്തായാലും പാർട്ടി കോൺഗ്രസ് കഴിയട്ടെ, ശക്തമായി തന്നെ നടക്കട്ടെ, മുമ്പോട്ട് കാര്യങ്ങൾ പോകട്ടെ, രാഷ്ട്രീയ നയ തീരുമാനങ്ങളൊക്കെ വരട്ടെ. യെച്ചൂരിക്ക് പാവാട കഴുകൽ മാത്രമാകുമോ ഇനി ഉള്ള ജോലി എന്നുള്ള ഒരു വിഷമത്തിലാണ് ചില സഖാക്കളെങ്കിലും.